നമസ്കാരം ട്വന്റി ഫോറിന്റെ എല്ലാ പ്രേക്ഷകർക്കും ലൈവ് ഡോക്ടേഴ്സ് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഓരോ പ്രശ്നങ്ങളും വരുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളിൽ നമ്മൾ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം രോഗങ്ങളെ പ്രതിരോധിക്കാൻ നമ്മൾ ഓരോരുത്തരും എത്രത്തോളം ഉത്തരവാദിത്വം കാണിക്കണം ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് അത് നമുക്ക് ഉണ്ടാകേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം അതെല്ലാം എന്താണ് അതിന്റെ ആവശ്യകത എന്നെല്ലാം ഈ ലൈവ് ഡോക്ടേഴ്സ് പരിപാടിയിലൂടെ കൂടി നമ്മൾ എല്ലാവർക്കും പങ്കുവയ്ക്കുന്നുണ്ട് ഇന്നത്തെ ഒരു പ്രത്യേകത ഇന്ന് വൃക്ക ദിനമാണ് വേൾഡ് കിഡ്നി ഡേ ആണ് എന്താണ് ഈ ദിനം ഇങ്ങനെ ആചരിക്കുന്നതിന്റെ പ്രാധാന്യം എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ച വേൾഡ് കിഡ്നി ഡേ ആയിട്ട് നമ്മൾ എന്തിനാചരിക്കണം ഇതെല്ലാമാണ് ഈ ഒരു ദിവസത്തിന്റെ പ്രാധാന്യവും ഈ ദിവസം നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് ഇതെല്ലാമാണ് ഇന്നത്തെ ലൈവ് ഡോക്ടേഴ്സിലൂടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ലോക വൃക്ക ദിനത്തിൽ ഈ ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ ദിനം പകരുന്ന സന്ദേശത്തെക്കുറിച്ചും നമ്മുടെ വൃക്കയ്ക്കുണ്ടാകുന്ന അസുഖങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാം ചികിത്സകൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തെല്ലാം എന്നുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മളോട് കൂടെ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് രാജഗിരി ഹോസ്പിറ്റലിലെ ഡോക്ടർ സ്നേഹ സൈമൺ ആണ് നമസ്കാരം ഡോക്ടർ സ്വാഗതം ഡോക്ടർ അവിടുത്തെ സീനിയർ കൺസൾട്ടൻ നെഫ്രോളജിസ്റ്റാണ് ഒരു കൺസൾട്ടൻറ്റ് നെഫറോളജിസ്റ്റ് ആയിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലേ വി വൃക്കയുടെ പ്രശ്നങ്ങൾ വൃക്കയെ ബാധിക്കുന്ന എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വേൾഡ് കിഡ്നി ഡേ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയം എന്തിനാണ് ഇങ്ങനെ ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത് എന്താണ് ഇങ്ങനെ ദിനങ്ങൾ ആചരിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം അപ്പോൾ എനിക്ക് തോന്നണോ അത് പറഞ്ഞ് നമുക്ക് തുടങ്ങാം യെസ് വേൾഡ് കിഡ്നി ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു ലോക സമൂഹത്തെ ബോധവൽക്കരിക്കാനായിട്ട് കിഡ്നിയുടെ അസുഖത്തെ പറ്റിയും കിഡ്നിയുടെ അസുഖം കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസിനെ പറ്റിയും അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ടതിൻ്റെ പറ്റിയും ഒരു ബോധവൽക്കരണം അത് എല്ലാ വർഷവും ഒരു സന്ദേശത്തോടു കൂടിയാണ് അത് തരുന്നത് മാർച്ച് മാസത്തിൽ പറഞ്ഞതുപോലെ മാർച്ച് മാസത്തിലെ രണ്ടാം വ്യാഴാഴ്ചയാണ് ഇത് നടത്തുന്നത് അപ്പം ഓരോ വർഷവും ഓരോ തീം ഉണ്ടാകും ഈ വർഷത്തെ തീം എന്ന് പറഞ്ഞാൽ കിഡ്നി ഹെൽത്ത് ഫോർ എവ്രി വൺ എവ്രി ഫ്രം പ്രിവെൻഷൻ ടു ഡിറ്റക്ഷൻ ആൻഡ്ലി ഇക്വിറ്റബിൾ ആക്സസ് ടു കെയർ അപ്പം ഇത് ഇതുമൂലം നമുക്ക് എന്തുമാത്രം ബോധവൽക്കരണം നടത്താനും നമ്മൾ നമ്മുടെ അസുഖത്തെ പറ്റി ബോധം നമ്മളെ ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ദിവസത്തിന്റെ ഉദ്ദേശം ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ലോകത്താകമാനം തന്നെ ഈ വൃക്ക ഡിസീസസിന്റെ എണ്ണം നിരക്കുകൾ ഇത് ബാധിക്കുന്നവരുടെ നിരക്കുകൾ കൂടി വരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കണക്കുകൾ എന്തുകൊണ്ടാണ് ഈ വൃക്കയുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വൃക്ക രോഗം പണ്ടുണ്ടായിരുന്നത് പോലെയല്ല ഇപ്പോൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് വേൾഡ് പോപ്പുലേഷനിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടെൻ പെർസെൻറ്റേജ് ഓഫ് വേൾഡ് പോപ്പുലേഷൻ കിഡ്നി ഡിസീസ് ഉള്ളവരാണെന്ന് പറയുന്നത് ഒരു പത്താളെ എടുത്താൽ അതിലൊരാൾക്ക് കിഡ്നി പ്രോബ്ലം ഉണ്ട് അപ്പോൾ അത് എന്തുമാത്രം ഒരു മാരകമായൊരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു നമ്മുടെ ഡയലസിസ് സെൻ്ററുകളൊക്കെ ഫുള്ളായി വരുന്നു ഏഹ് ഇപ്പം നമ്മുടെ ഹെൽത്ത് എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു മേജർ ഇത് കിഡ്നി ഡിസീസിലേക്ക് നീക്കി വെക്കേണ്ടി വരുന്നു ടു തൗസൻഡ് ഫോർട്ടി ആകുമ്പോഴത്തേക്കും ഇതൊരു ഫിഫ്ത്ത് മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഡെത്ത് ഡെത്താവുമെന്നാണ് പറയപ്പെടുന്നത് ഡയാലിസിസ് ബേഡനിലോട്ട് തന്നെ നോക്കുകയാണെങ്കിൽ ഡയാലിസിസ് പോപ്പുലേഷൻ കൂടി വരുന്നു ഡയാലിസിസ് ചെയ്യുന്നു അവരുടെ കൂടെ അക്കമ്പനി ചെയ്യുന്ന ആളുകളുടെ അവരുടെ സോഷ്യൽ ഇഷ്യൂസ് അവരുടെ സമയം അവർക്ക് ഒരു ഒരു ഒരാൾ കൊണ്ടുപോരുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഒരു ഒരു ദിവസം അവർക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു അങ്ങനെ രണ്ടോ അതിലധികമോ ദിവസങ്ങൾ ഒരാഴ്ചയിൽ അവർക്ക് വേണ്ടി വരുന്നു ഇതൊക്കെ നമുക്ക് ആണ് ഒരു കിഡ്നി രോഗത്തിൻ്റെ ഒരു മെയിൻ ഇഷ്യൂസ് അതെ അത് അതുകൊണ്ട് തന്നെയാണ് ഈ അസുഖം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അല്ലേ വളരെ പ്രാധാന്യമുണ്ട് വൃക്കയുടെ ഡിസീസസിനെങ്കിലും പലപ്പോഴും വരുന്ന ഒരു പ്രശ്നം നമ്മളിത് തിരിച്ചറിയുമ്പോൾ ആ സുഖമുണ്ട് എന്നറിയുമ്പോഴേക്കും ഒരുപാട് വൈകുന്നുണ്ട് എന്തുകൊണ്ടിത് സംഭവിക്കും കിഡ്നി ഡിസീസസ് പൊതുവേ സൈലൻ്റ് ആണ് നമ്മളറിയുന്നില്ല നമുക്കിപ്പോൾ ഒരു പനി വന്നു ഓക്കെ പനി നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ എടുത്ത് പോവുകയാണ് ന്യൂമോണിയ എന്തെങ്കിലും ചുമ നെഞ്ചുവേദന വരുന്നു അങ്ങനെയുള്ളൊരു ലക്ഷണങ്ങൾ വളരെ കുറവാണ് നമ്മൾ അറിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു ലേറ്റ് സ്റ്റേജിലാണ് പലരെയും കാണാറുണ്ട് ക്രിയാറ്റനിൻ ട്വൻറ്റി മോർ ദാൻ ട്വൻറ്റി എമൗണ്ട് മെഷർ ചെയ്യാൻ പോലും കൂടെ പറ്റാത്തൊരവസ്ഥയിൽ വരുന്നു സിംറ്റംസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് പോലും വലിയ സിംറ്റംസ് ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ റുട്ടീൻ ഹെൽത്ത് ചെക്കപ്പുകളിലായിരിക്കും കണ്ടുപിടിക്കുന്നുണ്ടാവുക ഒരു റുട്ടീനായിട്ട് സ്കാൻ ചെയ്തു അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു യൂറിൻ ടെസ്റ്റ് ചെയ്തു അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ വേറെ വേറെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വന്നതാകാം അവർ ചെക്ക് ചെയ്തപ്പോൾ ക്രിയാറ്റിൻ എന്താ ഇത്ര അധികം ഹൈ ആണെന്നറിയുന്നു അങ്ങനെയൊക്കെയാണ് ഇത് കൂടുതലും തിരിച്ചറിയുന്നത് അതായത് ആണ് അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നോ അത്രയും നമുക്ക് ഇതിന് ട്രീറ്റ്മെൻറ്റ് ഇഫക്റ്റീവ് ആക്കാൻ പറ്റും ഇപ്പോൾ ഒരാളെ നമ്മൾ വളരെ ലേറ്റായി കാണുമ്പോൾ നമുക്ക് കൊടുക്കാവുന്ന ട്രീറ്റ്മെൻറ്റ് ഓഫർ കുറവാണ് നേരത്തെ കണ്ട ഒരു ഒരു നേരത്തെ കണ്ട ഒരാൾക്ക് കൊടുത്ത് ട്രീറ്റ്മെന്റ് കൊടുത്ത ആളെ പ്രൊലോങ് ചെയ്യാവുന്ന ഓപ്ഷൻ നമുക്ക് ലേറ്റ് ആയി കാണുമ്പോൾ ഉണ്ടാകണമെന്നില്ല കോളർ ഉണ്ട് വടക്കരയിൽ നിന്നാണ് ഷാജി നമസ്കാരം പേര് ഷാജി എന്ന് തന്നെയാണോ പറഞ്ഞത് അതെ ആ പറഞ്ഞോളൂ എന്താണ് സംശയം കിഡ്നി സംബന്ധമായ ലക്ഷ ഇതാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരു പരിധിവരെ ഇത് സൈലൻ്റ് ആണ് നമ്മളൊന്നും അറിയുന്നില്ല അവിടെയാണ് നമുക്ക് റുട്ടീൻ ഹെൽത്ത് ചെക്കപ്പുകളൊക്കെ ചെയ്ത് നമുക്ക് ഇത് നേരത്തെ കൂട്ടി കണ്ടുപിടിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇനി ലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലതരം കിഡ്നി പ്രോബ്ലത്തിൽ നമുക്ക് കാലിൽ നീര് വരാം ഓക്കെ ശ്വാസം വരാം ശരീരത്തിൽ വെള്ളം കെട്ടൽ വന്നിട്ട് ശ്വാസം വരാം ഇതൊക്കെ ഒരു പരിധി വരെ ചിലപ്പോൾ വളരെ ലേറ്റായിട്ടായിരിക്കും തുടങ്ങുന്ന ലക്ഷണങ്ങളാണ് പിന്നെ നമുക്ക് ചൊറിച്ചിൽ വരാം ശരീരം അസകലം ചൊറിയുന്നു ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഉന്മേഷക്കുറവ് ഓക്കാനം ഛർദ്ദി ഇതെല്ലാം ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ക്രിയാറ്റിനും യൂറിയയും ഒക്കെ അടിഞ്ഞു കൂടിയിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ കാണുന്ന ലക്ഷണങ്ങളാണ് ചില അസുഖങ്ങളിൽ നമുക്ക് ഈ നീരുകൂ നീരോടുകൂടി മൂത്രം പോകുമ്പോൾ കുറച്ച് ചുമ്പ് കളർ കണ്ടെന്ന് വരാം ഒരു കോളയുടെ കളർ പോലെ ചെറിയ കൊക്കക്കോളയുടെ ഒക്കെ കളർ പോലെ കളർ വ്യത്യാസം കണ്ടെന്നിരിക്കാം അങ്ങനെയും ലക്ഷണങ്ങളുണ്ടാകും പിന്നെ തലവേദന തലവേദന കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് മങ്ങല് ഇത് ബി പി കൂടിയതിൻ്റെയും ഒരു ലക്ഷണങ്ങളായിരിക്കാം കിഡ്നിയുടെ അസുഖം കൊണ്ട് ബി പി കൂടിയതിൻ്റെയും ഒരു ലക്ഷണമായിരിക്കാം അപ്പം ഇതെല്ലാമാണ് ഒരു പരിധിവരെ കിഡ്നിയുടെ അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ

പ്രമേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇപ്പോൾ കോമൺ ആണ് ഒരു വീട്ടിലെങ്കിലും ഒരാളെങ്കിലും പ്രമേഹ ഇല്ലാതെ ഒരു വീട് കിട്ടുക ബുദ്ധിമുട്ടാണ് ഓക്കെ അപ്പം ഇത് ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് പ്രമേഹമുള്ളവർ കിഡ്നി ഡിസീസിലായിട്ട് നീങ്ങുന്നത് അതായത് ഡയബറ്റിസ് മൂലമുണ്ടുള്ള ഉള്ള കിഡ്നി ഡിസീസ് ഡയബറ്റിക് കിഡ്നി ഡിസീസസ് എന്ന് പറയും അപ്പോൾ ഇതാണ് ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ ഈ ഡയാലിസിസിലോട്ട് നീങ്ങുന്ന ആളുകളും കിഡ്നി ഡിസീസ് ക്രോണിക് കിഡ്നി ഡിസീസിൽ നമ്മൾ കാണുന്ന ഒരു മേജർ കോസ് അപ്പോൾ ഡയബറ്റിസ് എങ്ങനെ പ്രമേഹം എങ്ങനെ കിഡ്നി ഡിസീസിലേക്ക് നീങ്ങുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാനമായിട്ടും ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് നമ്മൾ പറയും പിന്നെ അതാണ് ഒരു മേജർ മേജർ കാരണം അതായത് മൂത്രത്തിൽ പ്രോട്ടീൻ ലീക്കാകുന്നു ക്രിയാറ്റിനിൻ പയ്യെ പയ്യെ കൂടി വരുന്നു അതാണ് ഒരു ഒരു പ്രധാന കാരണം രണ്ടാമത് ഡയബറ്റീസ് ഉള്ളവരിൽ മൂത്ര സഞ്ചിക്ക് യം വരുന്നു മൂത്രത്തിൽ ഇൻഫെക്ഷൻസ് കൂടെ കൂടെ വരുന്നു ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആയിട്ട് കിടന്നു കഴിയുമ്പം അതും വേറെ കാരണങ്ങളാണ് അപ്പം ഇതെല്ലാമാണ് മെയിൻ ആയിട്ടും ഡയബറ്റീസ് കൊണ്ട് കിഡ്നി ഡിസീസിലായിട്ട് നീങ്ങുന്നത് ഇപ്പോൾ ഡയബറ്റീസ് പോലെ തന്നെ ജീവിതശൈലിയിൽ വന്ന പല മാറ്റങ്ങളും കിഡ്നി ഡിസീസ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു എന്ന് ഡോക്ടർ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു ലൈഫ് സ്റ്റൈൽ ഓക്കെ ലൈഫ് സ്റ്റൈൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പം നമ്മുടെ ഡയറ്റ് തന്നെ ആദ്യം എടുക്കാം ഡയറ്റാണ് ഇപ്പോൾ ഒരു ഡയബറ്റിക് അല്ലാത്ത ഒരാളോ കിഡ്നി പ്രോബ്ലം ആൾ കിഡ്നി പ്രോബ്ലം ഇല്ല ഒന്നുമില്ല നമ്മളെല്ലാം നോർമലായിട്ട് നിൽക്കുന്നു നമ്മുടെ ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ജങ്ക് ഫുഡ് നമ്മൾ ഫാസ്റ്റായിട്ട് ഓടുന്നു ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ സമയമില്ല പെട്ടെന്ന് എവിടെ നിന്നെങ്കിലും വാങ്ങി കഴിക്കാം ഉച്ചയ്ക്ക് ഒക്കെ നമ്മുടെ കയ്യിൽ ഫുഡില്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നു അതിപ്പോൾ ഒരു പെട്ടെന്ന് അതും പെട്ടെന്ന് തീർക്കാനുള്ള ഇതിൽ ഈ ബർഗർ ആ രീതിയിലൊക്കെ നീങ്ങുന്നു അപ്പം ഇതാണ് ജങ്ക് ഫുഡ് പിന്നെ നമ്മൾ കുറച്ചുകൂടെ സോൾട്ട് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു ഇതൊക്കെ കിഡ്നിക്ക് ദോഷമാണ് ഷുഗർ കൂടുതലുള്ള ഐറ്റംസ് നമ്മൾ ഈവൻ നമ്മൾ ഡയബറ്റിക്ക് അല്ല എങ്കിലും ഫാറ്റി ഫുഡ് സോൾട്ട് ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ആ ഡയറ്റിലുള്ള പ്രശ്നം കൊണ്ട് നമ്മൾ കിഡ്നി ഡിസീസിലായിട്ട് നീങ്ങുന്നത് പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഡയറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഒബീസിറ്റി അമിതവണ്ണം അമിതവണ്ണം നമുക്ക് ബാക്കിയുള്ള അസുഖങ്ങളെ നമ്മൾ വഴിതെളിക്കുന്നു അതായത് ഡയബറ്റിസ് ബ്ലഡ് പ്രഷർ കൊളസ്ട്രോള് അതിലേട്ട് വഴിതെളിക്കുന്നു അതുമൂലം കിഡ്നി പ്രോബ്ലം വന്നത് കൂടാണ്ട് തന്നെ ഒബീസിറ്റി റിലേറ്റഡ് കിഡ്നി ഡിസീസ് ഉണ്ട് എഫ് എസ് ജി എസ് ഇങ്ങനെയൊക്കെ അപ്പോൾ അമിതവണ്ണം കൊണ്ട് തന്നെ കിഡ്നി ഡിസീസിലോട്ട് പോകുന്നു പിന്നെ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ പറഞ്ഞാൽ നമ്മൾ ലാക്ക് ഓഫ് എക്സസൈസ് നമുക്ക് റെഗുലർ എക്സസൈസ് വേണം റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി അതൊക്കെ കുറഞ്ഞതുകൊണ്ടും ഒക്കെയാണ് നമുക്ക് ഒരു സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മൂന്ന് വിഭാഗങ്ങളായിട്ട് ഇവരെ തിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രൈമറി സെക്കൻഡറി ടേഴ്സറി അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ മൂന്ന വിഭാഗക്കാരായിട്ട് ഇവരെ വ്യത്യസ്തരാക്കുന്നത് എന്തെല്ലാം ഓക്കെ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രിവെൻഷൻ പ്രിവെൻഷൻ അതായത് നമ്മുടെ കിഡ്നി ഡിസീസ് എങ്ങനെ എന്ത് മാത്രം ഞാൻ പറഞ്ഞു നമുക്ക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞാൽ ഈ ക്രോണിക് കിഡ്നി ഡിസീസ് ഇപ്പോൾ കിഡ്നി ഡിസീസ് പല ടൈപ്പ് ഉണ്ട് ടൈപ്പ് ഈ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ക്രോണിക് കിഡ്നി ഡീസ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ വരെ ഇന്ന് വരെ എനിക്കൊരു കുഴപ്പമില്ല പെട്ടെന്ന് എന്തോ കാരണം കൊണ്ട് എനിക്ക് കിഡ്നി ഫെയിലർ വന്നു അതിപ്പം ഒരു പനി വന്നിട്ടാകാം എന്തെങ്കിലും ഒരു പാമ്പ് കടിച്ചിട്ടാകാം വേറെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ നമ്മുടെ പ്രെഗ്നൻസിയിലൊക്കെ വരാം പല പല കാരണങ്ങളുണ്ട് അക്യൂട്ട് കിഡ്നി ഇഞ്ചറിക്ക് അതൊരു പരിധിവരെ റിവേഴ്സിബിൾ ആയിരിക്കും അപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു ആ അണ്ടർലൈൻ പ്രോബ്ലം കറക്റ്റ് ചെയ്തു നമ്മുടെ കിഡ്നി പ്രോബ്ലവും കറക്റ്റായി ഇനിയുള്ളതാണ് ക്രോണിക് കിഡ്നി ഡിസീസ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല നമുക്കിതിനു മുന്നോട്ടേക്കുള്ള പ്രോഗ്രസിനെ തടയിടാനേ പറ്റുകയുള്ളൂ അവിടെയാണ് ഈ പറഞ്ഞ പ്രിവെൻഷൻ എന്നുള്ളതിൻ്റെ ഈ മൂന്ന് ഘട്ടങ്ങളെ പറ്റി പറയുന്നത് അതിൽ പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിഡ്നി ഡിസീസ് എങ്ങനെ വരാതിരിക്കാൻ നോക്കാം കിഡ്നി ഡിസീസ് വരാതിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ നമുക്ക് ഞാൻ പറഞ്ഞു പല കാരണങ്ങൾ കൊണ്ടാണ് കിഡ്നി ഡിസീസസ് വരുന്നത് ക്രോണിക് കിഡ്നി ഡിസീസ് വരുന്നത് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ഇതൊക്കെ എങ്ങനെ വരാതിരിക്കാം ഇനി ഇത് ഉള്ളവർ ഓക്കെ അന്നേരം കിഡ്നി ഡിസീസ് ഇല്ല ഇനി അത് കിഡ്നി ഡിസീസിലായിട്ട് അതുമൂലം കിഡ്നി ഡിസീസിലായിട്ട് നീങ്ങാതെ സൂക്ഷിക്കുക അവിടെയൊക്കെയാണ് പ്രൈമറി പ്രിവെൻഷൻ എന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ ഡയബറ്റീസ് ഉള്ള ആള് ഡയബറ്റീസ് ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾ റുട്ടീനായിട്ട് ഡയബറ്റീസ് ചെക്ക് ചെയ്യുക ഉണ്ടോ ഇല്ലയോ നോക്കുക ഡയബറ്റീസിൻ്റെ ടെസ്റ്റുകൾ നടത്തുക ഡയറ്റ് പ്രോപ്പറായിട്ട് പാലിക്കുക ഡയബറ്റിസ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ച ഉടനെ തന്നെ കിഡ്നിയുടെ പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കുക അത് പീരിയോഡിക്കലായിട്ട് കിഡ്നി ഡിസീസ് റിപ്പീറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക യൂറിൻ ടെസ്റ്റായിട്ടും ബ്ലഡ് ടെസ്റ്റായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക കിഡ്നി ഡിസീസ് ഉണ്ടോ എന്ന് അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷനും നമ്മൾ ബി പി എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മൾ കിഡ്നിയുടെ കിഡ്നിയുടെ ചെക്കപ്പുകളും നടത്തേണ്ടതുണ്ട് കാരണം ചിലപ്പോൾ നമ്മുടെ ബി പി കിഡ്നി ഡിസീസ് കൊണ്ടാകാം ചിലപ്പോൾ കിഡ്നി ബി പി ബി പി വന്നിട്ടും കിഡ്നി ഡിസീസിലേക്ക് പോകാം കിഡ്നി ഡിസീസ് കൊണ്ടും ബി പിയിലേട്ട് പോകാം അപ്പം ആ സമയത്ത് തന്നെ നമ്മൾ ബ്ലഡ് പ്രഷർ ഉണ്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് കിഡ്നി ഡിസീസിൻ്റെ ടെസ്റ്റുകൾ നോക്കേണ്ടതുണ്ട് അപ്പം ഇതെല്ലാം ഈ രീതിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിഡ്നി ഡിസീസ് വരുന്നതിലേറ്റ് നമ്മൾ അതിന്റെ ആ ഒരു ഓൺസെറ്റിനെ നമ്മൾ പരമാവധി പ്രിവെന്റ് ചെയ്യുന്നു അതാണ് പ്രൈമറി പ്രിവെൻഷൻ ഉദ്ദേശിച്ചത് അവിടെ ഡോക്ടർ നമ്മൾ സെക്കൻഡറി സെക്കൻഡറിൽ വരുന്നതിന് മുമ്പ് ഒരു കോൾ എടുക്കും അല്ലെ ഇരിങ്ങാലക്കുടയിൽ നിന്ന് നമസ്കാരം ഹലോ ഹലോ പറഞ്ഞോ ആ ലക്ഷണം ആണോ ചോദിക്കുന്ന അതെ അതെ നമ്മൾ നേരത്തെ ഇത് പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഇല്ലാതെ വരും എന്നുള്ളതാണ് ഡോക്ടർ സൂചിപ്പിച്ചത് അല്ലേ എത്ര വയസ്സുള്ള ആളാ ആർക്കു വേണ്ടിട്ടാ ചോദിക്കുന്നത് അല്ല ചോദിക്കണേ ആ മൂത്രങ്ങനെ ഈ റേറ്റ് പോണ്ട് പിന്നെ എത്ര വയസ്സുണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടിയാണോ ചോദിക്കുന്നത് യസ് അല്ലെ ഇതിനു മുന്നേ വേറെ അസുഖങ്ങളോ മരുന്നുകളോ എന്തെങ്കിലും എടുക്കുന്ന ആളാണോ ആ മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ട് അത് മാറിയല്ലോ അത് മാറി ഇപ്പൊ പ്രത്യേകിച്ച് മരുന്നുകളോ ഒന്നുമില്ല ഇപ്പൊ ഒരാഴ്ചയായിട്ട് യൂറിന് ഈ ചൊമ്പ് കളർ കണ്ടിരിക്കുന്നു ഓക്കാനം വരുന്നു ഓക്കേ അപ്പം ഈ ചൊമ്പ കളർ കാണുന്നത് പല കാരണങ്ങളും ഉണ്ടാകാം കിഡ്നി തീർച്ചയായും കിഡ്നി കിഡ്നിയുടെ സംബന്ധമായ ഭാഗങ്ങളുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ് ചൊമ്പ് കളറ് വന്നിട്ടുണ്ടാകുക അപ്പം അത് നമുക്കൊരു സ്കാൻ ചെയ്ത് നോക്കേണ്ടതുണ്ട് കല്ല് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണം എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് അറിയണം യൂറിൻ കൾച്ചർ ചെയ്ത് നോക്കണം യൂറിൻ റുട്ടീൻ നോക്കണം അതിൽ രക്താണുക്കളുണ്ടോ പിന്നെ കിഡ്നിയുടെ ഫങ്ഷൻ എങ്ങനെയുണ്ടോ നിങ്ങൾ ഓക്കാനമൊക്കെ വരുന്നു എന്ന് പറയുന്നു കിഡ്നിയുടെ ഫംഗ്ഷൻ ഒന്ന് നോക്കണം ബി നോക്കണം ഇതെല്ലാം ഒന്ന് ചെക്കപ്പുകൾ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് എന്തായാലും പേടിക്കാനൊന്നും ഇല്ല അല്ലെ ഇപ്പം ഡോക്ടർ നേരത്തെ പറഞ്ഞ മുപ്പത്തിനാല് വയസ്സുള്ള ഒരാൾ മറ്റുള്ള അസുഖം കൊണ്ടൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇതുപോലുള്ള കണ്ടാൽ തീർച്ചയായും ഡോക്ടറെ അടുത്ത് എന്നുള്ളത് തന്നെയാണ് പ്രധാനം അല്ലെ ഇനി നമുക്ക് ഇതിലേക്ക് വരാം അപ്പോൾ ഡോക്ടർ നേരത്തെ പ്രിവെൻഷന്റെ ഒരു മൂന്ന് ഇതാണ് പറഞ്ഞത് അതിൽ പ്രൈമറി പ്രിവെൻഷനെ കുറിച്ചാണ് ഡോക്ടർ പ്രൈമറി പ്രിവെൻഷനിൽ നമ്മൾ പറഞ്ഞു ഈ ഡയബറ്റിസും ഹൈപ്പർടെൻഷനും ഉള്ള ആള് അതിന് പ്രോപ്പറായി ട്രീറ്റ്മെന്റ് എടുക്കുകയും അതിന്റെ സമയത്ത് ചെക്കപ്പുകൾ കിഡ്നിയുടെ ചെക്കപ്പുകൾ നോക്കുകയും ചെയ്യേണ്ടത് അതുകൂടാതെ തന്നെ നമ്മൾ കിഡ്നി ഡിസീസിലായിട്ട് നീങ്ങാണ്ടിരിക്കാൻ ഞാൻ പറഞ്ഞു ഡയറ്റിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം വെള്ളം വെള്ളം കുടിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ടര ലിറ്ററോളെങ്കിലും വെള്ളം മിനിമം കുടിച്ചിരിക്കണം ഒരുപാട് വെള്ളം കുടിക്കാനല്ല നമ്മുടെ ദാഹത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടംപോലെ കുടിക്കാം എനിക്കൊരു സംശയമുണ്ട് ഡോക്ടർ നമ്മൾ പലപ്പോഴും ധാരാളം വെള്ളം കുടിക്കണം എന്ന് പല ഡോക്ടേഴ്സും നമ്മളോട് അഡ്വൈസ് ചെയ്യാറുണ്ട് ധാരാളം വെള്ളം കുടിക്കും അപ്പോൾ ചിലർക്ക് ഈ വയറൊക്കെ കുടവയർ പോലെയൊക്കെ വരുമ്പോൾ വയറ് കുറിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് വെ മനുഷ്യരാണ് നമുക്ക് ചുറ്റും അതിനിടയിൽ ഇടയിൽ ചിലർ പറയും കണ്ടമാനം വെള്ളം കുടിച്ചാൽ വയറ് കൂടും അതുകൊണ്ട് അത്രയും കുടിക്കാൻ മറ്റു പല പറഞ്ഞാൽ ഒരു ദിവസം ഒരാൾ എത്ര വെള്ളം ഒരു ദിവസം ഒരു രണ്ടര ലിറ്റർ മിനിമം കുടിക്കുക രണ്ടര ലിറ്റർ ഒരുപാട് കുടിക്കണ്ട നമ്മുടെ ബോഡിയിലെ സോഡിയത്തിന്റെ അളവിലൊക്കെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഒരു ഒരു ആവറേജ് ഒരു രണ്ടര മൂന്ന് ലിറ്ററും നമ്മുടെ ദാഹമനുസരിച്ച് അത്രയെങ്കിലും മിനിമം അത്രയും വെച്ച് നമ്മുടെ ദാഹം അനുസരിച്ച് കുടിക്കുന്നതിനൊണ്ട് ഒരു തെറ്റും അപ്പൊ ഇത് ഈ ഫ്ലൂയിഡ് നന്നായിട്ട് നന്നായിട്ടെടുത്ത് കിഡ്നി രോഗങ്ങളിലേക്ക് വരാതെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം ചെറിയ ഒരു വയറിളക്കം അത് പോലും നമുക്കൊരു ക്രിയാറ്റിനിൻ കൂടും കിഡ്നി ഫെയിലിയറിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ വരാം അത് നമ്മുടെ ബോഡിയിൽ ജലാംശം കുറവായതുകൊണ്ടാണ് അപ്പോൾ വെള്ളത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട് കിഡ്നി പ്രോബ്ലങ്ങൾ പ്രോബ്ലത്തിലേക്ക് പോകാണ്ടിരിക്കാനായിട്ട് ഇൻഫെക്ഷൻസ് വരാതിരിക്കാന് കിഡ്നി സ്റ്റോൺസ് ഉള്ളവരിൽ സ്റ്റോൺ ഫോമേഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും ഒക്കെ വെള്ളം വളരെയധികം ആവശ്യം ഈ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ ആവശ്യം അപ്പം ഈ കിഡ്നി ഇനി സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ നമ്മൾ ഇതുവരെ എല്ലാം നോക്കി കിഡ്നി പ്രോബ്ലം വരാണ്ടിരിക്കാനുള്ളതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നു ചെയ്തു കഴിഞ്ഞു ഓക്കെ ഇനി നമുക്ക് കിഡ്നി പ്രോബ്ലംസ് ഉണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ ചെയ്യുന്ന ഒരു ഒന്നോ ഒന്നര രണ്ട് ആ ലെവലിലൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നു അപ്പം ഇത് ഓക്കെ എനിക്കൊരു ഒരു ഒക്കെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നെഗ്ലക്റ്റ് ചെയ്യരുത്ത പ്രോപ്പറായിട്ട് ഡോക്ടറിൻ്റെ ഫോളോ അപ്പിലിരിക്കേണ്ടത് അവിടെ ആവശ്യമാണ് അവിടെ എന്ത് കാരണം കൊണ്ടാണ് ഉള്ളത് അത് എന്തുമാത്രം കറക്റ്റ് ചെയ്യാം ഇനി നമ്മൾ എന്തൊക്കെ കറക്ഷൻസ് അഡ്വൈസ് ഡോക്ടറിൽ നിന്ന് കിട്ടാനുണ്ട് അതെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക നമ്മൾ ഡയബറ്റിക് ആണെങ്കിൽ ഡയബറ്റിസ് വെൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക നമ്മുടെ ഫാസ്റ്റിംഗ് ഷുഗർ ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗർ എച്ച് ബി എ എവൻ സി അതായത് മൂന്ന് മാസം ആവറേജ് നോക്കുന്നത് അതൊരു മിനിമം ഒരു സെവൻ അടുത്ത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിക്കൊണ്ട് പോവുക ബി പി മെഡിസിൻ ഡയബറ്റീസിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡയബറ്റിക് മെഡിക്കേഷൻസിൽ എന്തെങ്കിലും ഡോസ് മോഡിഫൈ ചെയ്യണമെങ്കിൽ അത് ചെയ്യേണ്ടതുണ്ട് മരുന്ന് ചേഞ്ച് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം കാണണം അപ്പം ഡയബറ്റീസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകേണ്ടത് നമ്മൾ ആ കിഡ്നി ഡിസീസിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനാണ് ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് സ്ലോയിങ് ദ പ്രോഗ്രഷനേ ഉള്ളൂ നമുക്ക് ഇത് ക്യൂർ ചെയ്യുക ചെയ്യുന്നത് അപ്പം ബി പി ബിപിയും അതുപോലെ തന്നെ വെൽ കൺട്രോൾഡ് ആയിട്ട് നിർത്തുക ബി പി മെഡിസിൻസ് ഏതൊക്കെ കൊടുക്കാം എന്ത് എങ്ങനെ പല മെഡിസിൻസും ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വരും അതെല്ലാം ബി പി മെഡിസിൻസ് നോക്കിക്കൊണ്ട് നമ്മൾ അതും പോകേണ്ടതുണ്ട് ശരി ഇതെല്ലാമാണ് നമ്മൾ സെക്കൻഡറി പ്രിവെൻഷൻ നമ്മൾ പ്രോഗ്രഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ബാക്കി സ്പെസിഫിക് ആയിട്ട് കിഡ്നി ഡോക്ടർ തരുന്ന മെഡിസിൻസ് നമ്മൾ ഏതു തരം അസുഖം കൊണ്ടാണ് എന്നുള്ളത് അനുസരിച്ചിട്ടും ആ മെഡി മെഡിസിൻസും കറക്റ്റായിട്ട് എടുത്ത് പോകേണ്ടതാണ് വേണ്ടത് പ്ലസ് നമ്മുടെ ഡയറ്റ് ഇവിടെ നമ്മൾ ഒരു കിഡ്നി ഡിസീസിൻ്റെ പ്രോഗ്രഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ലോ പ്രോട്ടീൻ ഡയറ്റ് ലോ സോൾട്ട് ഡയറ്റ് പ്രോട്ടീൻ ഡയറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരാൾ ഒരു അമ്പത് കിലോ ഉള്ള ഒരാൾ ഒരു അമ്പത് ഗ്രാം പ്രോട്ടീൻ എടുക്കാം നമ്മൾ പറയുമ്പോഴത്തേക്ക് പെർ ഡേ എടുക്കാമെന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഒരു ഫോർട്ടി ഗ്രാംസിലോട്ടൊക്കെ കിഡ്നി പ്രോബ്ലം ഉള്ള ഒരാൾക്ക് വരും ഓക്കെ അത് കുറച്ച് പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കണം സോൾട്ട് ഇതുപോലെ തന്നെ ഒരു ഫോർ ഗ്രാംസ് ടു ഫൈവ് ഗ്രാംസ് പെർ ഡേ ആണ് സോൾട്ട് അഡ്വൈസ്ഡ് അപ്പം ഇതാണ് ഡയറ്റിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ശരി ഇനി വരുമ്പോ അടുത്ത വിഭാഗമാണ് ഇതിന് സ്മോക്കർ ആണെങ്കിൽ സ്മോക്കിംഗ് ഒഴിവാക്കണം സ്മോക്കിംഗ് സ്മോക്കിംഗ് ഇറ്റ്സെൽഫ് സെൽഫ് ക്യാൻ ഇൻക്രീസ് പ്രോട്ടീൻ ലീക്ക് ഓൾറെഡി അണ്ടർലൈൻ കിഡ്നി ഡിസീസിന് വേഴ്സൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പ്ലസ് നമ്മുടെ ഡയബറ്റീസും ഹൈപ്പർടെൻഷനും കൊളസ്ട്രോളും എല്ലാം മോശമാകും അപ്പം ആണെങ്കിൽ സ്മോക്കിംഗ് ആ സ്മോക്കിംഗ് ക്യുറ്റ് ചെയ്യണം റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റീസും നമ്മുടെ വെയ്റ്റും കുറച്ച് നിർത്തുക എന്നാലാണ് നമുക്ക് ഓൾറെഡി നമുക്ക് കിഡ്നി പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തതിന് പ്രോഗ്രസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമോ ടർഷറി എന്താണ് ഉദ്ദേശിക്കുന്നത് ടേർഷറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മൾ അഡ്വാൻസ്ഡ് സ്റ്റേജിലായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് ഇനിയിപ്പം ഇനി എന്തുമാത്രം അതായത് നമ്മൾ ഡയാലിസിസിലായിട്ട് ഇതിന്റെ ഒരു ലാസ്റ്റ് സ്റ്റെപ്പിലായിട്ട് നീങ്ങുക ഡയാലിസിസ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ പക്ഷെ അവിടെ നമ്മൾ ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം മെഡിസിൻസ് പ്രോപ്പർ ആയിട്ട് എടുത്ത് പോകുകയാണ് അങ്ങനെ മൂന്ന് വിഭാഗങ്ങളാണ് പ്രിവൻഷനിൽ വരുന്നത് അല്ലെ ഡോക്ടർ ഇതിനിടയിൽ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഈ കോവിഡ് നയൻറ്റീൻ നമ്മൾ സംസ്ഥാനം മുഴുവനും ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മുൻകരുതലുകളോടെ ഇരിക്കുകയാണ് തീർച്ചയായിട്ടും പാനിക് ചെയ്യുകയല്ല ഇതിന്റെ ഒരു മാർഗമെന്നറിയാം ഒരേ സമയം തന്നെ പലരും ചോദിക്കാറുണ്ട് നമ്മുടെ ഈ പ്രദേശത്തൊന്നും ഇതില്ലാത്തപ്പോൾ പല ജില്ലകളിലും അതില്ലല്ലോ എന്തിന് ഞങ്ങൾ ശ്രദ്ധിക്കണം എന്തിന് ഞങ്ങൾ ഷോപ്പിംഗ് മാളുകളിൽ പോകാതിരിക്കണം ഇങ്ങനെ പല ചോദ്യങ്ങൾ അവിടെ നിന്നൊക്കെ ഇവിടെ നിന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്താണ് ഡോക്ടറുടെ ഒരു നിർദ്ദേശം കോവിഡ് നയൻറ്റീൻ ഹൈലി ഇൻഫെക്ഷ്യസ് ആണ് ഇപ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനുള്ള ചാൻസ് മോർട്ടാലിറ്റി കുറവാണെന്ന് പറഞ്ഞാലും ഇൻഫെക്റ്റിവിറ്റി ഹൈ ആണ് അപ്പം നമ്മൾ തന്നെ ഈ ഈ സ്പ്രെഡിനെ പ്രിവെൻറ്റ് ചെയ്താലേ നമുക്കിതിനൊരു എൻഡ് വരുത്താൻ പറ്റുള്ളൂ അപ്പം ഈ സ്പ്രെഡ് എങ്ങനെ ഇത് റെസ്പിറേറ്ററി റൂട്ടാണ് സ്പ്രെഡ് പ്രിവെൻറ്റ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രൗഡുകളെ അവോയ്ഡ് ചെയ്യുകയും നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഗവൺമെന്റിന്റെ റൂൾസ് ഫോളോ ചെയ്യുകയും നമുക്കൊരു ഇൻഫെക്ഷനോ നമ്മൾ അടുത്തുള്ള ഒരു ഇൻഫെക്ഷനോ ഉള്ള ആളെ അറിയുമെങ്കിൽ അവരുമായിട്ടുള്ള കോണ്ടാക്ട്സ് ഒഴിവാക്കുകയും അവര് തന്നെത്താൻ തന്നെ മുൻകൈ എടുക്കണം ഞാനിത് മറ്റുള്ളവരിലേറ്റ് സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കണം അപ്പൊ അതിന് തീർച്ചയായും നമുക്ക് ആവശ്യമാണ് ഈ രീതിയിലുള്ള ഒരു ഒരു സോഷ്യൽ ഭാഗമായിട്ട് കൂടി എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം ഡോക്ടർ നമുക്ക് നിന്ന് സാന്റ്റോസ് ആണ് നമസ്കാരം സാന്റോസ് കേൾക്കാമോ ആ ഹലോ ലൈ ഡോക്ടർസ് ആണ് ചോദിച്ചോളൂ എന്നട ഈ കിഡ്നി സംബന്ധമായി ഒരു കാര്യം ചോദിച്ചാണ് പറഞ്ഞോളൂ നീ രാവിലെ നമ്മൾ ബ്രഷ് ചെയ്യി കഴിഞ്ഞാൽ നമുക്ക് യോമിറ്റിംഗ് വരുന്നുണ്ടെന്ന് അപ്പോൾ കിഡ്നി സംബന്ധമായിട്ടാണ് ഇത് ആർക്ക് വേണ്ടിയാണ് വിളിക്കുന്നേ വെ എനിക്ക് മെയിന്റൈൻ ചെയ്യണം എത്ര വയസ്സുണ്ട് എനിക്ക് 32 വയസ്സുണ്ട് ആ 32 വയസ്സുള്ള പേര് എന്താണ് സാൻഡോസ് അല്ലേ സാൻഡോസിന് കിഡ്നി ദാസഗം വല്ല ഉള്ളതായി പറഞ്ഞിട്ടുണ്ടോ നേരത്തെ ഇല്ല ഇതുവരെ പറഞ്ഞിട്ടുണ്ടല്ല ഇതേ വരെ പറഞ്ഞിട്ടില്ല ഓക്കെ ഇപ്പൊ ഇത്ര നാളായിട്ടുണ്ട് രാവിലെ ബ്രഷ് ചെയ്യുമ്പോൾ ഓക്കാനും വരുന്നത് അത് ഒരാഴ്ച ഒരാഴ്ചയായിട്ടുള്ളു ഓക്കെ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു സിംറ്റംസ് വൺ ഓഫ് ദ സിംറ്റം ആണ് നമുക്ക് ഓക്കാനോ ഛർദിയൊക്കെ വരാവുന്നത് വേറെയും പല കാരണങ്ങൾ കൊണ്ടും വരാം കിഡ്നിയുടെ പ്രോബ്ലം കൊണ്ട് മാത്രം വരുന്നതല്ല ഇത് ഓക്കെ അപ്പം നമുക്ക് ഇതുവരെ ആ ഒരു അണ്ടർലൈങ് പ്രോബ്ലം ഉള്ളതായിട്ട് നമുക്ക് അറിവില്ല കിഡ്നിയുടെ അസുഖത്തെ പറ്റി നമുക്ക് ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ഇത് ഒരാഴ്ചയായിട്ട് മാത്രം നിൽക്കുന്ന ഒരു ലക്ഷണമാണ് കാലിലൊക്കെ വല്ലതും നീരോ അങ്ങനെ വല്ലതും ഉണ്ടോ വേറെ മരുന്നുകൾ ഒന്നും കഴിക്കുന്ന ആളുമല്ലോ എന്നിരുന്നാൽ തന്നെ ഒന്ന് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ റുട്ടീൻ ആയിട്ട് ഒക്കെ അതായത് കിഡ്നിയുടെ പ്രോബ്ലം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ബ്ലഡ് ടെസ്റ്റുകൾ സിമ്പിൾ ബ്ലഡ് ടെസ്റ്റുകളാണ് യൂറിൻ ടെസ്റ്റും ബ്ലഡിലെ ക്രിയാറ്റിനും നോക്കി കഴിയുമ്പോൾ തന്നെ ഏകദേശം ഇപ്പോഴത്തെ നിലയ്ക്ക് നമുക്ക് ഒരു ഒരു ഐഡിയ കിട്ടും നമുക്ക് എന്തെങ്കിലും കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാനായിട്ട് അപ്പം അതൊന്ന് ചെയ്ത് നോക്കിക്കോളൂ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ആകാം പല കാരണത്തിൻ്റേതും ആകാം നമുക്ക് ബ്ലഡ് ടെസ്റ്റും കൂടെ ചേർത്ത് നമുക്ക് വന്ന് തീരുമാനിക്കാം എത്താവുന്നതാണ് ഓക്കെ ഒരു ലക്ഷണം തന്നെയാണ് പക്ഷേ ഒരു ലാസ്റ്റ് സ്റ്റേജിലേട്ടൊക്കെ നീക്കുമ്പോഴാണ്

അത് എപ്പോഴും കിട്ടിയത് ആകണം എന്നില്ല ഡോക്ടർ ഇനിയിപ്പോൾ നമ്മൾ ചികിത്സയുടെ ഒരു വശത്തേക്ക് വരുമ്പോൾ പലതരത്തിലുള്ള ചികിത്സകളുണ്ട് ഉണ്ട് ഡയാലിസിസ് ഉണ്ട് ഇതിനപ്പുറത്തേക്ക് ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ നമ്മൾ പോകാറുണ്ട് അപ്പോൾ ഈ മെഡിക്കേഷൻ എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ പറയാന്നുള്ളതിനേക്കാളും കൃത്യമായി ഈ മെഡിസിനൊക്കെ കഴിക്കേണ്ടതിന് പലരെയും നമുക്ക് കാണാം ഇതൊരു കുറേ കാലം കഴിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ പകുതി വെച്ച് നിർത്തുന്ന ചില ആളുകളെ നമുക്ക് കാണാം സ്വയം ഒരു തീരുമാനം എടുക്കും അല്ലെങ്കിൽ രണ്ട് സുഹൃത്തുക്കൾ വരുമ്പോൾ അവർ പറയുമ്പോ അവിടെ ഇങ്ങനെയായിരുന്നു ഇവിടെ ഇങ്ങനെയായിരുന്നു അപ്പോൾ കൃത്യമായിട്ട് ഈ ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതിന്റെ അതെ അതാണ് തീർച്ചയായും വേണ്ടത് നമ്മളിപ്പോൾ പലരും വന്ന് ചോദിക്കാറുണ്ട് ഇത്രയധികം ഇത്രയധികം മെഡിസിൻസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കിഡ്നി മോശാകുമോ എന്ന് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ പറയും ഇതെല്ലാം നമുക്ക് കഴിക്കേണ്ടതിൻ്റെ ആവശ്യകതയിൽ ഇതിൽ നിന്ന് ഒന്നു പോലും മാറ്റാവുന്നതില്ല എന്നാണ് പറയുക അങ്ങനെ അത്രയും മെഡിസിൻസ് ഉണ്ടാകും അവർക്ക് ഓക്കെ കിഡ്നി പ്രോബ്ലം ഉള്ളവർക്ക് ഇപ്പോൾ ഡയബറ്റീസ് ഉണ്ടാകും അതിൻ്റെ മെഡിസിൻസ് വരും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും ബി പി ഉണ്ടാവും അതിൻ്റെ മെഡിസിൻസ് വരും കൊളസ്ട്രോൾ വേറെ പ്രോബ്ലംസ് അപ്പൊ മെഡിസിൻ മെഡിസിൻസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും അപ്പോൾ എന്ന് വെച്ച് നമ്മളിപ്പോൾ വേറെ ആൾ പറയുകയാണെങ്കിൽ ഇത്രയധികം മെഡിസിൻസ് കഴിച്ചാൽ നിങ്ങളുടെ കിഡ്നി പോകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റത്തില്ല മെഡിസിൻസ് കറക്റ്റായി കഴിച്ചു പരമാവധി വരുമ്പോഴും ഈ ഒരു സംശയം പലരും പ്രകടിപ്പിച്ചാണ് എന്തായാലും ഒരു കിഡ്നിയുടെ ഡോക്ടറാണ് തന്നിരിക്കുന്നത് മെഡിസിൻസ് ടെൻഷൻ വേണ്ട കിഡ്നിയുടെ പ്രോബ്ലത്തിലേക്ക് നയിക്കുന്ന മെഡിസിൻസ് ആണ് ആണെന്ന് പേടിക്കേണ്ട മറ്റൊന്നും ഈ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ഇപ്പൊ ചിലർ പറയും ആഴ്ചയിൽ ചിലർക്ക് മൂന്ന് ദിവസമായിരിക്കും ചിലർക്ക് രണ്ട് ദിവസമാണ് ചെയ്യേണ്ടത് ചിലർക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നുള്ള സംശയമൊക്കെ പ്രകടിപ്പിച്ചു കാണാറുണ്ട് ഡയാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഷോർട്ട് പീരീഡിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഞാൻ നേരത്തെ പറഞ്ഞു കിഡ്നി പെട്ടെന്ന് ഷട്ട്ഡൗൺ ആയി ഇന്നലെ ഒരു ഒരു കുഴപ്പമില്ലായിരുന്നു അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ നമുക്ക് ആളുടെ എന്തോ ഒരു അണ്ടർലൈൻ പ്രോബ്ലം കാരണം ചിലപ്പോൾ സെപ്സിസ് ആയിരിക്കാം വേറെ ഈ പറഞ്ഞതുപോലെ കിഡ്നി ബ്ലോക്ക് ആയതായിരിക്കാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടൊക്കെ ആകാം ഡൗൺ ആയിരിക്കുന്നത് അപ്പോൾ അവർക്ക് നമുക്ക് ചിലപ്പോൾ ഇൻറ്റെൻസീവ് ആയിട്ട് ഡയലിസ് കൊടുക്കേണ്ടി വന്ന ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും ഡെയിലി കൊടുത്തിന്നിരിക്കാം ഡെയിലി കൊടുത്തിരിക്കാൻ ചിലവർ നമ്മൾ ഭയങ്കര ആണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ഡയാലിസിസ് അതായത് സിആർആർ ടി എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെയുള്ള ഡയലസ്റ്റിലേക്ക് അതൊരു അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയുടെ ഡയലസിസ് രീതിയാണ് അപ്പോൾ അത് ആൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വപ്പ് ചെയ്യുകയും ചെയ്യാം ഈ മറ്റ് ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് പെർമനന്റ് ഡയലസ്റ്റിലായിട്ട് നീങ്ങി എന്ന് പറയുന്നത് ലൈഫ് ലോങ് നമുക്ക് ഡയലിസിസ് കണ്ടിന്യൂ ചെയ്ത് പോയേ പറ്റുള്ളൂ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കിഡ്നി ചെയ്യുന്ന ഒരു പരിധി വരെ എല്ലാ നൂറ് ശതമാനവും നമ്മുടെ കിഡ്നിയുടെ പ്രവ പ്രവർത്തനങ്ങൾ ഡയാലിസിസിലൂടെ നമുക്ക് നേടിക്കിട്ടത്തില്ല ഒരു സെവൻറ്റി പെർസെൻറ്റേജ് എങ്കിലും മെയിൻ ഇതെങ്കിലും അതായത് നമ്മുടെ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ എല്ലാവരും അത്യാവശ്യം കിട്ടിപ്പോകാനാണ് നമ്മൾ ഈ ഡയലസിസില് പെർമനന്റ് ഡയാലിസിസ് അതായത് കിഡ്നി പൂർണ്ണമായും വൃക്കകളുടെ പ്രവർത്തനം പൂർണ്ണമായും ഷട്ട് ഡൗൺ ആയ ഒരാൾക്ക് ആളുടെ കിഡ്നിയുടെ പ്രവർത്തനം കൊണ്ട് ഇനി മുന്നോട്ടേക്ക് ജീവിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മൾ പെർമനന്റ് ആയിട്ട് ഡയാലിസിസ് മുന്നോട്ട് പോകേണ്ടി വരിക അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ ആൾ ഫിറ്റ് ആണ് ഫിറ്റാണ് ഡോണർ ഉണ്ടെങ്കിൽ ഇത് ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെയുള്ളവർക്ക് ആഴ്ചയിൽ ഒരു ഡയാലിസിസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല നമ്മുടെ നമ്മുടെ റെക്കമെൻഡേഷൻസ് അനുസരിച്ച് നമുക്ക് മിനിമം ീ സെഷൻസ് അതായത് ഫോർ അവർ സെഷൻസ് അപ്പം അത് നമ്മളിപ്പം മിനിമം എന്ന് പറയുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് ടു സെഷൻസ് എങ്കിലും ഫോർ പ്ലസ് ഫോർ എയ്റ്റ് അവേഴ്സ് ഇൻ എ വീക്ക് ടു ഡു ഡയാലിസിസ് അപ്പം അത് ഡിപ്പൻസ് ചിലപ്പോൾ ത്രീ കൊടുക്കേണ്ടി വരുന്നത് ചിലപ്പോൾ ആൾക്കാ രണ്ടെണ്ണത്തിൽ ആളുടെ മീറ്റ് ചെയ്യുന്നില്ല ആളുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നില്ല അങ്ങനെയുള്ള ഒരാൾക്കൊക്കെയാണ് നമ്മൾ ത്രീ വരെയൊക്കെ കൊടുക്കേണ്ടി വരിക ഇപ്പോൾ ചിലപ്പോൾ ആൾക്ക് നീര് കുറയുന്ന കുറഞ്ഞിട്ടില്ല ആൾ കൂടുതൽ വെള്ളം കുടിച്ചു വരുന്നു ആൾക്ക് കൂടുതൽ വെള്ളം നമുക്ക് നീക്കേണ്ടി വരുന്നു അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് മൂന്നെണ്ണം വരെ കൊടുക്കണം പക്ഷേ തീർച്ചയായും ആഴ്ചയിൽ ഒന്നുകൊണ്ട് ഒരു ഡയാലിസിസ് ആകുന്നില്ല അതൊരു ൂയിങ് ആണ് ശരി ഡോക്ടർ ഇനി നമുക്ക് തിരിച്ച് ഇപ്പം ഈ വേൾഡ് കിഡ്നി ഡേയിൽ പറയുന്നു പ്രിവെൻഷൻ്റെ ഒരു ആവശ്യത്തെക്കുറിച്ച് ഏർലി ഡിറ്റക്ഷൻ്റെ ആവശ്യത്തെക്കുറിച്ച് ഇനി ഉണ്ടെങ്കിൽ തന്നെ കൃത്യമായിട്ട് നമ്മുടെ വൃക്കയുടെ ആരോഗ്യം പരിപാലിച്ച് കൊണ്ടുപോകാശ്യകെ കുറിച്ചൊക്കെയാണ് നമ്മൾ അവയർനെസ് കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സന്ദേശം എന്നുള്ള നിലയ്ക്ക് ഇതുപോലെ പല പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴും അവരവരുടെ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലെങ്കിൽ എനിക്ക് അസുഖമില്ല എന്ന് വിശ്വസിക്കാനാണ് പലർക്കും ഇഷ്ടം അപ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു ഗൗരവ സ്വഭാവം ഒരു മെസ്സേജിലൂടെ നമുക്ക് പകർന്നു കൊടുക്കാം അത് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ കിഡ്നി ഡിസീസിൻ്റെ പ്രശ്നം തന്നെ നമ്മൾ പറഞ്ഞു ഈ സൈലൻ്റ് ആണ് നമ്മൾ അറിയുന്നില്ല അപ്പം നമ്മൾ നേ റെഗുലറായിട്ട് നമുക്ക് ഫാമിലിയിൽ ഇപ്പോൾ ഒരു ഒരു ഫാ ഫാമിലിയിൽ കിഡ്നി ഡിസീസ് ഉണ്ട് ഡയബറ്റിക് ഉണ്ട് ഡയബറ്റീസ് ഉണ്ട് ഹൈപ്പർ ടെൻഷനുണ്ട് ഇത് ചില കിഡ്നി ഡിസീസ് ഫെമിലിയലാണ് അതായത് സിസ്റ്റിക് കിഡ്നി ഡിസീസ് എ ഡി പി കെ ഡി എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ കിഡ്നി ഡിസീസ് ഉള്ളവർ നമ്മൾ തീർച്ചയായും ഒരു റെഗുലർ ഫോളോ അപ്പ് റെഗുലർ ചെക്കപ്പ് റുട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് നമ്മൾ നമ്മുടെ നമ്മുടെ സമൂഹം കുറേം കൂടെ ബോധ ബോധവാന്മാരാണ് നമ്മൾ ഇഷ്ടംപോലെ പേഷ്യൻസിനെ കാണുന്നു റുട്ടീൻ ഹെൽത്ത് ചെക്കപ്പിന് വരുന്നു അപ്പം ഇതെല്ലാം വളരെ ആവശ്യമാണ് റെഗുലറായിട്ട് മോണിറ്റർ നേരത്തെ ഡോക്ടർ നമ്മുടെ ഇന്നത്തെ ലൈവ് ഡോക്ടർസിന്റെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുന്നു വളരെയധികം സന്തോഷം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന് ഇന്ന് വേൾഡ് കിഡ്നി ദിനത്തിൽ കിഡ്നിയുടെ സംരക്ഷണ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ഇവിടെ എത്തിയിരുന്നത് എറണാകുളം രാജഗിരി ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ സ്നേഹാപ്പി സൈമൺ നമസ്കാരം